തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ റോഡിലെ കുഴിയിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. ആറ്റിങ്ങൽ ബൈപ്പാസിലെ നിർമ്മാണ കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങൾ നൽകാൻ സംഭവസ്ഥലത്ത് നിന്ന് സേഫ് സൈനൽ ആദ്യം ചെയ്യുന്നുണ്ട്. സേഫ്, സാധാരണഗതിയിൽ ഇങ്ങനെ റോഡ് പണി നടക്കുമ്പോൾ മുന്നറിയിപ്പ് ബോർഡുകൾ, സൈൻ ബോർഡുകൾ ഉണ്ടാകും, അത്തരത്തിൽ ഒന്നും സംഭവിച്ചില്ലേ? അങ്ങനെ ബോർഡുകളോ മുന്നറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഈ അപകടം നടക്കുന്നതിന് മുൻപ്? ഇല്ല രേഷ്മ, നമുക്കിവിടെ എത്തിയപ്പോൾ ഇങ്ങനെ സൈൻ ബോർഡുകൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുകയാണ്. അപകടം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ സ്ഥലം, ഈ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് അവർ കാലംകോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. അല്ല, രാത്രി 11:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാവാറുണ്ടോ? രാവിലെ 4 മണിക്ക് ഞാൻ വരണതാണ്. പുളിപ്പങ്ങട്ട് 4 മണിക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ 2 ചുവന്ന ലൈറ്റ് മാത്രം കാണും. കുറെ ഒരു സേഫ്റ്റി ഒന്നും കാണത്തില്ല. ഒരു വെട്ടം പോലും ഇല്ലാതെ നല്ല ഇരുട്ടാണ് ഇവിടെ. നല്ല ഇരുട്ടാണ്. രാത്രി വരുന്നവർക്ക് സ്ഥിരം വരുന്ന ആൾക്കാരല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. നമ്മളിപ്പോ സ്ഥിരം വരുന്നോണ്ട് നമുക്ക് പോകുമ്പോ അറിയാൻ പറ്റും. അടച്ചത് അപ്പൊ എല്ലാരും സ്ഥിരമായിട്ട് പോണവർ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയി മറ്റേ അതില് കട്ടച്ച് പോകുന്നു. ഇതിപ്പോ ആർക്ക് പുതുതായിട്ട് വരുന്നവർക്ക് അറിയത്തില്ല. അതെ, ഈ പുതുതായിട്ട് യാത്ര ചെയ്ത് വരുന്നവർക്ക് ഇതിൻ്റെ സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ഒരു സൈൻ ബോർഡ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് കണക്ക് ബോർഡുകൾ വെച്ച് ഇത് മറയ്ക്കണം. പക്ഷെ അങ്ങനെ ഒരു മറവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് രാത്രി 11:30 ആണ് ഈ സംഭവം നടക്കുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് വന്ന് വീണത് എന്ന കാര്യത്തിലാണ് ഒരു ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടാവാത്തത്. ഇത് ഇതിൽ കൂടെ പോയിട്ട് ഇതിന് മറിഞ്ഞ് ഇപ്പുറത്ത് എങ്ങനെ വന്നു, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരാൾ മരിച്ചു. ഓ, ഹലങ്കോട് ചോദിച്ചു. ഏട്ടാ, ഇടയ്ക്കിടയ്ക്ക് അവിടെ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ അത്? അല്ല, ഇതിപ്പോ പുതിയതിന് വേണ്ടി കുഴിച്ചുകൊണ്ടാണ് ഈ ഇതിനു വേണ്ടി റോഡ് കട്ട്. ഇപ്പൊ ഈ റോഡ് ഇവിടെ തിരിച്ചു വിട്ടതാണ്. തിരിച്ചു വിടാതെ അവിടെ നേരെ ഹൈവായിട്ട് അടിച്ചു കയറി വന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നേരെ ചാടിഞ്ഞു വന്നതാണ്. രാവിലെയാണോ അത് അറിയുന്നത് ചേട്ടൻ? രാവിലെ ആ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. രാത്രി 12 മണിക്കാണ് സംഭവിച്ചത്. സൂക്ഷിക്കണം. എന്തായാലും രേഷ്മ, ഒരാൾ മരിച്ചു. 5 പേരാണ് ചികിത്സയിൽ ഉള്ളത്. അവർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവർക്ക് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു ഹോണ്ട മാരുതി സിയാസാണ്, സിയാസിൻ്റെ കാറാണ്. കാറിലാണ് വലിയ ദാരുണമായ സംഭവം. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ ബാക്കി പരിക്കേറ്റവർ 21-22 വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അതിപ്പോൾ പെട്ടെന്ന് മരണം ഉണ്ടായ ഉടനെ തന്നെ അപകടം ഉണ്ടായ ഉടനെ തന്നെ മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് ഇവിടെ ഉള്ള പ്രാദേശികമായി ഉള്ള ആൾക്കാരിൽ നിന്നും നമ്മുടെ പ്രാദേശിക ലേഖകൻ അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ ഒരു ദാരുണമായ സംഭവമാണ്. ശരി, സേഫ് കടയ്ക്കാവൂരിലാണ് ദാരുണമായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചത്. വിവരങ്ങളാണ് സംഭവസ്ഥലത്ത് നിന്ന് സേഫ് സലാബ്ദീൻ നൽകിയത്. ഇനി